പ്രിയമുള്ള കൂട്ടുകാരെ, ഇതിനു മുമ്പൊരു വീഡിയോയിൽ നമ്മൾ അഞ്ചുകൊണ്ടുള്ള ഗുണിക്കാനുള്ള എളുപ്പമാർഗവും അതുപോലെ അഞ്ചുകൊണ്ട് എങ്ങനെ ഹരിക്കാം എന്നും 15 കൊണ്ടുള്ള ഗുണനത്തിൻ്റെയും എളുപ്പമാർഗങ്ങൾ നമ്മൾ പറഞ്ഞു പോകും. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു രണ്ടക്ക സംഖ്യയും ഒരക്കസംഖ്യയും അഥവാ രണ്ടക്കസംഖ്യയും ഒരക്കസംഖ്യയും തമ്മിലുള്ള ഗുണിക്കാനുള്ള അഥവാ മെൻ്റൽ കാൽക്കുലേഷൻ നടത്താനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു രണ്ടക്കസംഖ്യയും ഒരക്കസംഖ്യയും എഴുതി ഗുണിക്കാതെ, താഴേക്ക് താഴെ എങ്ങനെ എഴുതി ഗുണിക്കാതെ സിമ്പിളായിട്ട് നമുക്ക് മെൻ്റൽ കാൽക്കുലേഷനിലൂടെ എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 15 × 7 നേരെ ഗുണിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 15 × 7 7 × 35 = 3 × 7 = 10 105. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി പോരണം. എന്നാൽ മെൻ്റൽ കാൽക്കുലേഷൻ പെട്ടെന്ന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ 15 നമ്മൾ 10ഉം 5ഉം ആക്കി മാറ്റുന്നു. അപ്പോൾ 10ഉം 5ഉം ആക്കി മാറ്റി 10നെയും 7 കൊണ്ട് കുടിക്കുക, 5നെയും 7 കൊണ്ട് നിൽക്കുക. 10 × 7 = 70. പിന്നെ 5ഉം 7ഉം ആണത്, 7 × 5 = 35. 70ഉം 35ഉം 105. സിമ്പിളായിട്ട് നമുക്ക് മെൻ്റൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് 18 × 6 തന്നാലോ, 10ഉം 8ഉം ആക്കി മാറ്റുക. 10നെ 6 കൊണ്ട് ഗുണിച്ചു 60. 6നെ 8നെ 6 കൊണ്ട് ഗുണിക്കുന്നു, 6×8 = 48. 60ഉം 48ഉം 108. സിമ്പിളാണ്. ഇതിങ്ങനെ പ്രാക്ടീസ് കൊണ്ടുപോകാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. അപ്പോൾ 22 × 7 എന്ന് പറഞ്ഞാലോ, 22നെ 20ഉം 7ഉം ആക്കി മാറ്റുന്നു. സോറി, 22നെ 20ഉം 2ഉം ആക്കി മാറ്റുന്നു. 20നെ 7 കൊണ്ട് ഗുണിച്ചാൽ 140, 2ഉം 7ഉം ഗുണിച്ചാൽ 2×7 = 14. 140ഉം 14 = 154. സിമ്പിളല്ലേ? വളരെ വളരെ സിമ്പിളാണ്. എന്നാൽ നമുക്കിനി അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടക്കാം. എളുപ്പമറി 25 കൊണ്ട് എങ്ങനെയാണ് ഗുണിക്കുക എന്നുള്ളത്, ഒരു രണ്ടക്ക സംഖ്യയെ 25 കൊണ്ട് എങ്ങനെ ഗുണിക്കാം, ഗുണിക്കാനുള്ള എളുപ്പമാർഗത്തെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. ഓക്കെ, 25 × 4 25 × 4 എന്തായിരിക്കും വരിക? സിമ്പിൾ, 100 ആയിരിക്കും വരിക അല്ലേ. 25 × 4 = 100. അപ്പോൾ 25നെ ഏതുകൊണ്ടാണോ ഗുണിക്കുന്നത് ആ സംഖ്യയുടെ പകുതിയുടെ എടുക്കുക. അപ്പോൾ 25നെ 4 കൊണ്ടാണ് ഗുണിക്കുന്നത്, 4ൻ്റെ പകുതി എടുത്തു 2. വീണ്ടും പകുതി എടുക്കുക, 1. ഒരു 2 0 ചേർത്ത് കൊടുക്കുക, 100. അപ്പോൾ 25 × 4 = 100 ഗുണിക്കുക. സിമ്പിളാണ്. അതേപോലെ തന്നെ 25നെ 25 × 12 എന്ന് പറഞ്ഞാലോ, 25നെ 12 കൊണ്ട് ഗുണിക്കണല്ലോ. 25നെയാണ് നമ്മൾ 12 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ 12ൻ്റെ പകുതി കാണുക, 6. വീണ്ടും 6ൻ്റെ പകുതി കാണുക, 3. 3ൻ്റെ അപ്പുറത്ത് 2 0 ചേർക്കുക, 300. 300 നോക്കാം. തന്നെയാണ് 25 × 12 എന്ന് പറഞ്ഞാൽ, 25 × 12 2 × 10 ബാക്കി 1. 2×4 = 1 5 1×5 = 2 0 0 3 300 എന്നിട്ട്. അപ്പോൾ ഏതൊരു രണ്ടക്ക സംഖ്യയും അല്ലെങ്കിൽ ഏത് സംഖ്യയും 25 കൊണ്ട് ഗുണിക്കാനുള്ള എളുപ്പമാർഗമാണ്. ഇനി നോക്കാം, വേറെ ക്വസ്റ്റ്യൻ നോക്കാം. 25 × 16 ഓക്കെ, 25നെ 16 കൊണ്ടാണ് ഗുണിക്കുന്നത്. 16ൻ്റെ പകുതി എടുക്കുന്നു, 8. വീണ്ടും 8ൻ്റെ പകുതി എടുക്കുന്നു, 4. 4ൻ്റെ കൂട്ടം 2 0 കൊടുക്കുന്നു, 400. 25 × 16 എന്ന് പറഞ്ഞാൽ 400 ആണ്. ഇനി ഇതേപോലെ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പോകാം. 25 × 28 ആണെങ്കിലോ, യെസ്, 28ൻ്റെ പാതി 14, 14ൻ്റെ പാതി 7, 2 0 കൊടുക്കുന്നു, 700. അപ്പോൾ ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ പകുതി എടുത്ത് പറ്റാത്ത പോയിൻ്റ് വരുന്ന സംഖ്യയാണെങ്കിലോ,
ഉദാഹരണത്തിന് 25 × 17 ആണെങ്കിലോ, 25 × 17 ആണെങ്കിൽ 17 × 5 8.5, 17 × 5 8.5, 8.5 വീണ്ടും പകുതിയാക്കുന്നു, 8.5 പകുതിയാക്കി 4.25, 4.25. ഈ രണ്ട് പൂജ്യം ചേർക്കുക എന്നാണ് പറഞ്ഞത്. എന്താണ് ഈ രണ്ട് പൂജ്യം ചേർക്കുക എന്ന് പറഞ്ഞാൽ, രണ്ട് പൂജ്യം ചേർത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ്. 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4.25 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 425 ആയിരിക്കും. അഥവാ 2 ദശാംശം അങ്ങോട്ട് മാറും, അപ്പോൾ 425 എന്ന് കിട്ടും. ചെയ്ത് നോക്കാം. 25 × 17 7 × 35 3 7 × 14 3 17 × 5 1 × 2 3 × 5 7 12 ബാക്കി 1 3 1 4 425. ക്ലിയർ അല്ലേ? ആണ്. അഥവാ 25 കൊണ്ട് ഏതൊരു സംഖ്യയെ ഗുണിക്കുകയാണെങ്കിലും ആ സംഖ്യയുടെ പകുതിയുടെ പകുതി കാണുന്നു, 100 കൊണ്ട് ഗുണിക്കുന്നു. അഥവാ 124 × 25 ഗുണിച്ചു നോക്കാം. മൂന്നക്ക സംഖ്യയെ 124 × 25. അപ്പോൾ 124 പകുതി എടുക്കുന്നു, 100 പകുതി 50, 20 പകുതി 10, 4 പകുതി 2. അപ്പോൾ 50 ഉം 10 ഉം 2 62 അല്ലേ? 124 പകുതി 62 പകുതിയാണ് എളുപ്പമാണല്ലോ. ഇനി വീണ്ടും 62 പകുതി എടുക്കുന്നു, 31, 2 0 കൊടുക്കുന്നു, 3100 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 124 × 25 നമുക്ക് ചെയ്ത് നോക്കാം, ചെക്ക് ചെയ്യാം. 14 20 ബാക്കി 2 2 10 2 12 ബാക്കി 1 5 5 3 6 2 3 4 2 8 2 4 2 0 8 2 10 0 ബാക്കി 1 5 6 11 ബാക്കി 1 3 3100 എന്ന് കിട്ടും. അപ്പോൾ 25 കൊണ്ട് ഏതൊരു സംഖ്യയെ ഗുണിക്കുകയാണെങ്കിലും ആ സംഖ്യയുടെ പകുതിയുടെ പകുതി കാണുക, 100 കൊണ്ട് ഗുണിക്കുക. 125 ഗുണിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ആ സംഖ്യയുടെ പകുതിയുടെ പകുതി കാണുന്നു, 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഈ പകുതിയുടെ പകുതി കാണാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാം സിമ്പിളായിട്ട്, മറ്റൊരു കാര്യം കൂടി ഇതിനോട് കൂടി കൂട്ടി പറയാം. പകുതിയുടെ പകുതി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 കൊണ്ടുള്ള ഹരണമാണ്. നമുക്കറിയാം, അപ്പോൾ 20/2 എന്ന് പറഞ്ഞാൽ അത് 10 ആണെന്ന് അല്ലേ? വീണ്ടും 20/4 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ 4 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. പകുതിയുടെ പകുതി എന്ന് ഉദ്ദേശിക്കുന്നത് 4 കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതോടുകൂടെ നമുക്ക് 4 കൊണ്ടുള്ള ഹരണവും നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, 25 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ആ സംഖ്യയുടെ പകുതിയുടെ പകുതി കാണുന്നു, 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുന്നു. 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2 ദശാംശം മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ 2 0 ആഡ് ചെയ്യുക. ക്ലിയർ? ഓക്കെ, ഇനി വീണ്ടും കാണാം ഇതേപോലെ മറ്റൊരു മാത്തമെറ്റിക്സ് ട്രിക്കുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.